നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആദ്യം അകത്തേക്ക് പോയോ? അവന് ഇവരുടെ എം കെ സാറുമായിട്ട് പരിചയപ്പെടുത്തി. പുള്ളിയുടെ കൂടെ തന്നെ അകത്തേക്ക് പോവുകയും ചെയ്തു. ആദ്യയുടെ അച്ഛൻ എം കെ മാസ്റ്ററിനെ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടല്ലോ. എന്താ മോളെ? ഞാൻ അതിനാ അമ്മൂട്ടിയെ വിളിച്ചോണ്ട് വന്നത്. മാസ്റ്റർ ഇപ്പൊ അകത്തേക്ക് പോയതേ ഉള്ളൂ. എങ്കിൽ പിന്നെ രണ്ടുപേരും മാസ്റ്റർ കണ്ടിട്ട് വരൂ. അമ്മൂട്ടി വാ, നമുക്ക് പോവാം. സാർ, സാറിന്റെ ഫയലിൽ ഡൊമസ്റ്റിക് എൻക്വയറി റിപ്പോർട്ട് ഇതുവരെ സെൻട്രൽ ഗവൺമെന്റിന് ഫോർവേഡ് ചെയ്തിട്ടില്ല. ചോപ്പനാടയിൽ കുടുങ്ങി അത് നമ്മുടെ ഓഫീസിൽ തന്നെ കിടക്കുക. ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ. മാസ്റ്റർ, മാസ്റ്റർ, എന്റെ ഷൂവിൽ എന്തോ കുത്തുന്നുണ്ട്. അമ്മൂട്ടി, 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 എം കെ മാസ്റ്റർ അവിടെ നിൽക്കുന്നു. എന്താ ആദിത്യ ഇത്? ഷൂ ഒക്കെ നോക്കിട്ട് വേണ്ട ഇടാൻ. വാ നോക്കട്ടെ. എവിടെ എവിടെ മോളെ? ദേ ആദിയുടെ അടുത്ത്. ദോ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ അമ്മൂട്ടി? ഇപ്പൊ വരാം മോളെ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ സർ. എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ശരി മേഡം. അമ്മൂട്ടി, എം കെ മാസ്റ്റർ പോകുന്നു. വരാം മോളെ, ഇതൊന്ന് പറഞ്ഞോട്ടെ. എങ്കിൽ പിന്നെ നിങ്ങൾ അകത്തോട്ട് ചെല്ലേ, ഞാൻ പോട്ടെ. ശരി സർ, ശരി. ഒരു മിനിറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ, ഞങ്ങൾക്ക് മാഡത്തിൽ നിന്നും ചില ഉറപ്പുകളും വേണ്ടിവരും. ആ ഫോണിംഗ് ഇതാ. ഡയാനയാണ് മാഡം. പറയൂ ഡയാന. നമുക്കിന്നൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയേനെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്കിന്നൊന്ന് കാണാൻ പറ്റുമോ? ഇന്നെന്ന് പറഞ്ഞാൽ എപ്പോഴാ? വൈകിപ്പിക്കാതിരുന്ന ഇപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ ആർക്കിടെക്ട് കൂടെയുണ്ട്. ആ വീടുകളുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കായിരുന്നു. നോ പ്രോബ്ലം, ജസ്റ്റ് ഞാൻ ഇന്ന് ഓഫീസിൽ കയറിയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു മാഡം. അമ്മൂട്ടി വാ, ഗ്രൗണ്ടിൽ പോയി നമുക്ക് മാസ്റ്ററിനെ കാണണ്ടേ? മോളെ, ഞാൻ മാസ്റ്ററെ കാണാൻ വേറൊരു ദിവസം വരാം. അമ്മൂട്ടിക്ക് ഇപ്പൊ നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ വിളിക്കുന്നത്. വെറുതെ വാശി പിടിക്കല്ലേ മോളെ. അമ്മൂട്ടിക്ക് ഇനി വീട്ടിൽ പോയിട്ട് വേണ്ട ഓഫീസിൽ പോവാനായിട്ട്. പറയുന്ന മനസ്സിലാക്കു മോളെ. മഴ, എന്തു പറ്റി? ക്ലാസ്സിൽ പോകുന്നില്ലേ? ഞാൻ പി ടി മാസ്റ്ററെ കാണാൻ ചെല്ലണോന്നും പറഞ്ഞ് വാശി പിടിക്കുക. എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു. മഴയുടെ മദറാണോ? അതേ ടീച്ചർ, ഇതെന്റെ അമ്മൂട്ടിയാ. നോക്കു മഴ, മോളുടെ അമ്മൂട്ടിക്ക് കുറെ തിരക്കുണ്ടെന്ന് പറയുന്ന കേട്ടില്ലേ. അമ്മൂട്ടി വേറൊരു ദിവസം വന്ന് എല്ലാ ടീച്ചർമാരെയും കണ്ടോളും. അതുപോരെ, മോള് വാ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ചെല്ല മോളെ, ടീച്ചറിന്റെ കൂടെ ക്ലാസ്സിലേക്ക് പോ. ശരി, നമുക്ക് പോവാം. അതാ മഴയുടെ അമ്മ.
അമ്മൂട്ടി കാറിക്കറിയല്ലോ. സാരമില്ല, ഇനിയും വരുമല്ലോ, അപ്പൊ കാണാം. മാസ്റ്റർ എവിടെ പോയി കിടക്കായിരുന്നു? എന്ത് പറ്റി മഴ? ഇന്ന് എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയത് എന്റെ അമ്മൂട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞു. മാസ്റ്റർ എന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് പറ്റിയില്ലല്ലോ. അത് സാരമില്ല, നമുക്ക് വേറൊരു ദിവസം കാണാം. ബെല്ലടിച്ചു, ക്ലാസ്സിലോട്ട് ചെല്ല. ചെല്ല, വേഗം ചെല്ല. ഗുഡ് മോർണിംഗ്. എന്തായി? ഓക്കെ, വേഗം ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഇപ്പൊ ഫോണിൽ കൂടി ഒരു ഗുഡ് മോർണിംഗ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഒരു ദിവസം ഒരു ഗുഡ് മോർണിംഗ്, അത് മതി. കറക്റ്റാ മാഡം പറഞ്ഞത്. ഒരു മോർണിംഗും ഒരു ഈവനിങ്ങും അല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ നമ്മൾ എപ്പോഴും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള രാവിലെ തന്നെ വേണ്ട, ദഹിക്കാൻ പാട. തൽക്കാലം കളക്ടറുടെ പരാതിപ്പെട്ടിയിൽ നിന്ന് എടുത്ത കത്തുകളുടെ അവസ്ഥ പറ. അതേ ഡൈജസ്റ്റ് ആവും. എല്ലാം ഓക്കെയാണ് മാഡം, പരാതികൾ അധികവും കളക്ടർക്കാണ്. ഈ ഫയൽ നിറയെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കളക്ടർ നടപടി എടുക്കേണ്ട പരാതികൾ. ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ഇത് നേരെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നെ തട്ടാം. ഇത് വിദ്യാഭ്യാസ വകുപ്പ്. സത്യം പറയാലോ മാഡം, ഈ മൂത്രപ്പുര എന്ന് പറയുന്നത് എല്ലാ കാലത്തും സ്കൂളുകൾക്ക് ഒരു കീറാമുട്ടിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഈ ഫയലിനെ ടോയ്ലറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതാണ് നല്ലത്. ഇത് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും, ഇത് കോർപ്പറേഷൻ, ഇത് പലവക, ഇത് നിറയെ പ്രേമലേഖനങ്ങളാ മാഡം. സത്യം പറഞ്ഞ എനിക്ക് വരെയുണ്ട്. ഈ പ്രേമലേഖനങ്ങൾ എഴുതി പരാതിപ്പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് അവൾ വരെ കൈ കിട്ടിയ, അവൾ വരെ കൈയും കാലും അടിച്ചോടിക്കണം. ഒറ്റ എണ്ണം ഫോൺ നമ്പർ വെച്ചിട്ടില്ല. നമുക്ക് ഓരോന്നിന് നടപടി എടുത്ത് തുടങ്ങിയാലോ മാഡം. പ്രേമലേഖനം എഴുതിയിട്ട് നമ്പർ വെക്കാത്ത പെൺകുട്ടികളുടെ പേരിലാണോ നടപടി എടുക്കേണ്ടത്? മാഡത്തിന് നല്ല ഹ്യൂമർ സെൻസാ. കോമാളികളായി അഭിനയിച്ചു നിന്ന് വില്ലൻ വേഷം കെട്ടുന്ന ചിലരുണ്ട്. അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം ഹ്യൂമർ സെൻസ് നല്ലതാ. കോമഡി മിസ്റ്റർ ഉത്തമൻ. യെസ് മാഡം. ക്രിസ്റ്റിയുമായുള്ള ഇടപാടിൽ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം എന്നൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. എനി പ്രോഗ്രസ്? ഇന്ന് ക്രിസ്റ്റി സാറ് മാഡത്തെ കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പൊ താങ്കൾ കൃത്യമായി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകനായി പോയില്ലേ, നമ്മുടെ ഒരു ഗതികേട്. എല്ലാം അറിഞ്ഞല്ലേ പറ്റൂ മാഡം. ഇവ നമുക്കൊന്ന് ക്രിസ്റ്റിയെ കണ്ടിട്ട് വരാം. ഞാൻ വരണോ മാഡം? ചുമ്മാ വാന്നേ. എന്തായാലും പൊതുപ്രവർത്തകനായ ഗതികെട്ട് ഒരുപാട് ഭാരങ്ങൾ തലയിൽ ചുമക്കുകയല്ലേ സാറ്. അതിന്റെ കൂടെ ചെറിയൊരു ബുദ്ധിമുട്ട്, നമുക്ക് ക്രിസ്റ്റി ഒന്ന് കണ്ടിട്ട് വരാം.